കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഇന്ന് മുതൽ നിലവിൽ വരികയാണ്. തിയേറ്ററുകൾ, മാളുകൾ, മദ്യവിൽപ്പനശാലകൾ, ജിംനേഷ്യം, സ്പോർട്സ് കോംപ്ലക്സുകൾ, അതായത് ആൾക്കാർ കൂടുന്നിടങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രവർത്തിക്കില്ല. വിവാഹ ചടങ്ങുകളിലും ആരാധനാലയങ്ങളിലും 50 പേർ മാത്രമേ അനുവദിക്കൂ. ഇത് അന്ന് ഡോക്ടർമാർ പറഞ്ഞ പോലെ 50 പേർ എന്നുള്ളത് പരിധിയാണ്. 50-ൽ കൂടിയാൽ നിയമ നടപടി, 50-ൽ കുറയ്ക്കാൻ പരമാവധി ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 50 എന്ന കണക്ക് ഒരു കണക്കായി വെച്ചു, അതിന് മുകളിൽ പോയാൽ നിയമ നടപടി ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അതിന് താഴെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത് ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ 2 മാസ്ക് ധരിക്കണം എന്നതാണ് നിർദ്ദേശം. ശനി ഞായർ ദിവസങ്ങളിലെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ തുടരും. ശരണാണ് തിരുവനന്തപുരത്ത് നിന്ന്, കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളും കോഴിക്കോട് നിന്ന് സനോജ് സുരേന്ദ്രനും ചേരും. ആദ്യം ശരണിലേക്കാണ് പോകുന്നത്. ശരൺ, ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സംസ്ഥാനത്തെ സ്ഥിതി ഗുരുതരമാണ് എന്ന്. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഇന്നു മുതൽ സംസ്ഥാനം പോവുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലെ ഏതായാലും സെമി ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് പോലെ തന്നെ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയും പൊതുഗതാഗതം, വാഹന ഗതാഗതവും ഒക്കെ തടസ്സമില്ലാതെ നീങ്ങുമെങ്കിലും ഈ പറഞ്ഞ പോലെ ആൾ കൂടാൻ സാധ്യതയുള്ള സകല സ്ഥലങ്ങളിലും വലിയ നിയന്ത്രണങ്ങൾ വരികയാണ്. എന്താണ് വിശദാംശങ്ങൾ? ലല്ലു, തീർച്ചയായിട്ടും. അതായത് സംസ്ഥാനത്ത് ഈ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യമാണ് IMA അടക്കമുള്ള ആരോഗ്യ സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗമാണ് ലോക്ക്ഡൌൺ സംസ്ഥാനത്ത് ഏർപ്പെടുത്തേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നത്. പ്രധാനമായും യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌണിന് പകരം ലോക്ക്ഡൌണിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടക്കണമെന്നൊരു ആവശ്യവും യോഗത്തിൽ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സംസ്ഥാനം കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും ബാറുകൾ, ജിമ്മുകൾ, സിനിമ തിയേറ്റർ, ഷോപ്പിംഗ് മാൾ, ക്ലബ്ബ്, സ്പോർട്സ് കോംപ്ലക്സ്, നീന്തൽക്കുളം, വിനോദ പാർക്ക്, വിദേശ മദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവ ഇന്നു മുതൽ അടഞ്ഞുകിടക്കും. ഒപ്പം തന്നെ വിവാഹ ചടങ്ങുകളിൽ പരമാവധി പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം 50 ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ അത് 75 അതാണ് 50 ചുരുക്കിയിരിക്കുന്നത്. മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള പരമാവധി ആളുകളുടെ എണ്ണം 20 ചുരുക്കിയിട്ടുണ്ട്. നേരത്തെ 25 20 ചുരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആരാധനാലയങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നോമ്പ് കാലമായതിനാൽ തന്നെ ആരാധനാലയങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ട ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെങ്കിൽ പിന്നീട് ആരാധനാലയങ്ങളിലും കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു സമയം പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം 50 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയ പള്ളികളാണെന്നുണ്ടെങ്കിൽ ഈ 50 എന്നുള്ള ഫിഗർ അത് കുറയ്ക്കണമെന്നുള്ള ആവശ്യവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഈ സർക്കാരിന്റെയും സ്വകാര്യ മേഖലയിലെയും എല്ലാ യോഗങ്ങളും ഓൺലൈനായി മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ലല്ലു നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ വാരാന്ത്യ ലോക്ക്ഡൌൺ ആണ്, അതായത് കഴിഞ്ഞ ആഴ്ച ഏർപ്പെടുത്തിയിരുന്ന ഈ വാരാന്ത്യ നിയന്ത്രണങ്ങൾ വലിയ വിജയം എന്നുള്ള വിലയിരുത്തലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയും ഈ വാരാന്ത്യ നിയന്ത്രണങ്ങൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവശ്യ സർവീസുകൾ മാത്രമേ ശനി ഞായർ ദിവസങ്ങളിൽ ഉണ്ടാകൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. അത് ഈ ആഴ്ച തുടരുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ കടകളും മറ്റ് നിയന്ത്രണങ്ങൾ, അതായത് എല്ലാ ദിവസവും കടകൾ വൈകിട്ട് രാത്രി 7 തന്നെ അടയ്ക്കണമെന്നുള്ള നിയന്ത്രണമുണ്ട്. അതങ്ങനെ തന്നെ തുടരാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഹോട്ടലുകളിൽ നിന്നും പാർസൽ ലഭിക്കുന്ന സമയം അത് 9 ആയിരുന്നു നേരത്തെ, അതും തുടരാൻ അതേപടി തുടരാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും. ഒരു കാര്യം കൂടി ഉള്ളത്, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ അതിതീവ്ര വ്യാപന സ്വഭാവമുള്ള വൈറസുകളാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ കണക്കുകൾ നമുക്ക് ആശങ്കയോടെ നോക്കിയിരിക്കേണ്ടി വരും. എങ്ങനെയാണ് നമ്മുടെ മുന്നൊരുക്കങ്ങൾ, ആശുപത്രി കിടക്കുകൾ തുടങ്ങിയ സംവിധാനങ്ങളുടെ അവസ്ഥ എന്താണ്? ഗോപി, തീർച്ചയായിട്ടും. അതായത് വരും ദിവസങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം വലിയ തോതിൽ കുതിച്ചുയരുമെന്ന് തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. അത്തരത്തിൽ ഈ അവലോകന യോഗമെല്ലാം കഴിയുമ്പോഴും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ, അത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഇന്നലെ 21,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അത് ശുഭസൂചനയല്ല, മറിച്ച് പരിശോധനകൾ കുറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ കേസുകൾ കുറഞ്ഞതെന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് വരും ദിവസങ്ങളിലും കേസുകൾ ഇത്തരത്തിൽ ഉയരാൻ
വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരുക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ ഈ സ്വകാര്യ ആശുപത്രികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും കൂടി കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഉയരുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ ഈ സ്വകാര്യ ആശുപത്രികളിൽ 25% കിടക്കകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ കഴിയും, ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളുമായി ആരോഗ്യവകുപ്പും സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ കേസുകളുടെ എണ്ണം, അതായത് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ തന്നെ മറ്റ് നടപടികൾ, വാക്സിനേഷൻ അടക്കമുള്ള നടപടികൾ മറുവശത്ത് തുടരുകയാണ്. പ്രധാനമായും കൂടുതൽ ഡോസ് സംസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. പ്രധാനമായും ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അതിനുള്ള, അതായത് നേരിട്ട് സംസ്ഥാനം വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികളുടെ തുടക്കമെന്ന നിലയിൽ ഈ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഈ കടുത്ത നിയന്ത്രണങ്ങൾ അത് കുറെ കാലത്തേക്ക് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും കടുത്ത നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ ഈ കോവിഡിന്റെ രണ്ടാം തരംഗത്തെ പിടിച്ചുകെട്ടാൻ കഴിയൂ എന്നുള്ള വിലയിരുത്തലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഓക്കെ സർ, നമുക്ക് കൊച്ചിയിലേക്ക് പോകാം എന്നാണ് കരുതുന്നത്. കൊച്ചിയിൽ ഡാനിയുണ്ട്. ഡാനി, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായ അവസ്ഥ നിലനിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. 4000+ പ്രതിദിന രോഗികൾ രേഖപ്പെടുത്തുന്നു. കർശനമായ നിയന്ത്രണങ്ങൾ സംസ്ഥാന തലത്തിൽ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ കൊച്ചിയിൽ എറണാകുളത്ത് തീരുമാനിച്ചാണ്. കഴിഞ്ഞ ദിവസം തന്നെ കടകമ്പോളങ്ങൾ വൈകിട്ട് 5 മണിവരെ മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നു. അവിടെ എങ്ങനെയാണ് വാക്സിനേഷൻ നടപടികൾ പുരോഗമിക്കുന്നത്? മാത്രമല്ല, ഇന്നിപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാവും ഇന്നത്തെ കൊച്ചിയുടെ അവസ്ഥ? ലല്ലു, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ജില്ലയ്ക്ക് മാത്രമായി പ്രത്യേകമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വൈകിട്ട് 5:30 മാത്രമേ കടകൾ തുറന്നിരിക്കാൻ പാടുള്ളൂ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് ഇന്നലെ വരെ ആയിരുന്നു. ഇന്നലെ ആണ് അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ഇന്നു മുതൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയം, അതായത് സംസ്ഥാനത്ത് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന സമയം തന്നെയായിരിക്കും ജില്ലയ്ക്കും ഉണ്ടായിരിക്കുക. പ്രത്യേകിച്ചൊരു സമയം ജില്ലയ്ക്ക് നിജപ്പെടുത്തിയിരുന്നത് ഒഴിവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ എറണാകുളം ജില്ലയിൽ 7 മണിവരെയായിരിക്കും ആ സമയമെന്ന് അറിയിച്ചിട്ടുണ്ട്. 7:30 സമയമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ 4500+ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് 5 വരെ സമയക്രമം ഏർപ്പെടുത്തിയത്. ഇത് ഒരു ആശയക്കുഴപ്പത്തിനും വഴിവെച്ചിരുന്നു. കാരണം സംസ്ഥാനത്ത് ഒരു സമയം പറയുമ്പോൾ ജില്ലയിലേക്ക് മറ്റൊരു സമയം പറയുന്നു. അങ്ങനെ പല രീതിയിലൊരു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 7:30 എന്നുള്ള രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച ഒരു സമയത്തിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. ഇന്നു മുതൽ ഈ സമയത്ത് കടകൾ അടച്ചാൽ മതിയാവും. പക്ഷേ കടകൾ ഈ സമയത്ത് നിർബന്ധമായും അടച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചിയിലൊരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ സമയത്തേക്ക് ആളുകൾ കൂടുതലായി എത്തുകയും സമയം നീണ്ടുപോവുകയും നീട്ടിക്കൊടുക്കുകയും ചില ഇളവുകൾ നൽകുന്ന ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് ഇന്നലെ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. കർശനമായ രീതിയിൽ തന്നെ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോട്ടലുകൾക്ക് മാത്രമാണ് ഒരു ചെറിയ ഇളവ്. പാർസലുകൾ നൽകുന്നതിന് 9 മണിവരെ ഒരു സമയം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് പാർസലുകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കോവിഡ് രോഗികളുടെ എണ്ണം പെരുകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 37,000+ പേരാണ് നിലവിൽ പോസിറ്റീവായിട്ട് ഉള്ളത്. ഇന്നലെ 2500+ രോഗികൾ ഇന്നലെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ 4500 ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ 13,000 പേരെ മാത്രമേ പരിശോധിച്ചുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെയൊരു കുറവ് വരുന്നത്. ഇപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ വലിയ രീതിയിലുള്ളൊരു കുറവൊന്നും വരുന്നില്ല. കൂടുതൽ പേരെ പരിശോധിക്കുമ്പോൾ കൂടുതൽ രോഗികൾ എന്നത് തന്നെയാണ് നിലവിൽ ജില്ലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വാക്സിനേഷൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയരുന്നുണ്ട്. കാരണം ഇന്ന് 10,000 ഡോസ് വാക്സിൻ മാത്രമാണ് ഉള്ളത്. ഇന്നലെയും അത്രയും മാത്രമായിരുന്നു. ഇന്നലെ 62 കേന്ദ്രങ്ങളായിരുന്നു വിതരണം നടത്തിയിരുന്നത്. ഇന്നും ഏതാണ്ട് അതിൽ താഴെ മാത്രമേ വിതരണം നടക്കാൻ സാധ്യതയുള്ളൂ. നാളെ വിതരണം ചെയ്യേണ്ട വാക്സിനുകൾ ഇന്നെത്തിയില്ലെങ്കിൽ നാളെ വിതരണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിലവിലത്തെ സ്ഥിതിയിൽ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കുന്നവർ, തുടർന്ന് വാക്സിൻ എടുക്കാൻ കഴിയുന്നവർക്കൊന്നും ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. വാക്സിൻ്റെ ലഭ്യതയില്ലായ്മ മൂലം
പോർട്ടലിൽ കയറി ഇത് ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് ഇത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കാരണം ഈ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ അവസാനിച്ചു. അതോടൊപ്പം തന്നെ സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടെ തുടങ്ങിയ വാക്സിനേഷൻ സെൻ്ററുകൾ പകുതിയിലധികം തന്നെ ഇപ്പോൾ കുറഞ്ഞു. 158 എന്നുള്ളതാണ്, ഇപ്പോൾ 62 എത്തിയിരിക്കുന്നു. അപ്പോൾ വാക്സിനേഷൻ പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ളൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഈ സങ്കീർണതകൾക്കിടയിൽ ഇപ്പോൾ ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി പരിഗണിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സി പി പ്രമോദിൻ്റെതാണ്. പാലക്കാട് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹത്തിൻ്റെതാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഈ വാക്സിൻ്റെ വില നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നൊരു മാറ്റം ഇത് വലിയ രീതിയിലൊരു ആശയക്കുഴപ്പത്തിനിടയാക്കുന്നു. 45 വയസ്സിലെ താഴെയുള്ളവർക്ക്, ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ സൗജന്യമായി നൽകുന്നില്ല എന്നുള്ള നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് വാക്സിൻ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കാത്ത രീതിയിലേക്ക് പോകുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയും ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. കോഴിക്കോട് നിന്ന് സനോജ് കൂടി ചേരുന്നു. സനോജ്, ഈ ജനിതക മാറ്റം വന്ന വൈറസുകളുടെ ഭീഷണി നിലവിൽ ഏറ്റവും കൂടുതലുള്ളത് വടക്കൻ ജില്ലകളിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ വടക്കൻ ജില്ലകൾക്ക് വളരെ നിർണായകവുമാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ, വാക്സിനേഷൻ ക്യാമ്പുകളുടെ അവസ്ഥ എന്താണ്, നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്? ഗോപി, കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 10 ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 20% മുകളിലാണ്. ഇന്നലെ അത 26.69. കഴിഞ്ഞ ദിവസം അത 28.58 എത്തിയെങ്കിലും ഇന്നലെ നേരിയ ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് ചെറിയ ഒരു ആശ്വാസം. അതൊരു വലിയ ആശ്വാസമേ അല്ല. എങ്കിൽ പോലും ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഉയർന്നു തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൽ ജനിതക മാറ്റം സംഭവിച്ച വൈറസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് വടക്കം ജില്ലകളിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇതിനെ സാധൂകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്നലെ ജില്ലാ ഭരണാധികാരിയായ സാംബശിവറാവുവിൻ്റെ ഭാഗത്തുനിന്നുമുണ്ടായത്. അദ്ദേഹം ന്യൂസ് ഐറ്റിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു, ജനിതക മാറ്റം സംഭവിച്ച വൈറസുകൾ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രോഗവ്യാപനം അതിതീവ്രമാകുവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു ദിവസം 5000 രോഗികൾ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ്, അതായത് വരും ദിവസങ്ങളിൽ ടെസ്റ്റ് നിരക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം 5000 രോഗികൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണമാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 50,000 രോഗികൾ ഗുരുതരാവസ്ഥയിലായാൽ പോലും അവരെ ചികിത്സിക്കുവാൻ വേണ്ടിയുള്ള മതിയായ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്ററുകൾ വിവിധയിടങ്ങളിൽ കൂടുതലായി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യം നേരിടാൻ ആംബുലൻസുകളുടെ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി 40 സ്കൂൾ ബസ്സുകൾ താൽക്കാലിക ആംബുലൻസ് ആക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 108 ആംബുലൻസുകളും ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, IMA ഉൾപ്പെടെയുള്ള വിവിധ യുവജന സംഘടനകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉള്ള ആംബുലൻസുകൾക്ക് പുറമെയാണ് ഈ 40 സ്കൂൾ ബസ്സുകൾ കൂടി താൽക്കാലിക ആംബുലൻസ് ആക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. കാരണം വരും ദിവസങ്ങളിൽ കൂടുതലായി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ രോഗികളെ വളരെ വേഗത്തിൽ സമീപപ്രദേശങ്ങളിലെ ആശുപത്രികളിൽ എത്തിച്ചുകൊണ്ട് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജില്ലയിൽ വാക്സിനേഷൻ നടക്കുന്നത് 103 വാക്സിനേഷൻ സെൻ്ററുകളിലാണ്. 98 സർക്കാർ ആശുപത്രികളിലും, അതായത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും സാമൂഹികാരോഗ്യ കേന്ദ്രവും ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലാണ് ഇന്ന് 98 ഇടങ്ങളിലായി വാക്സിനേഷൻ നൽകുക. ഒപ്പം തന്നെ 5 സ്വകാര്യ ആശുപത്രികളിലും ഇന്ന് വാക്സിനേഷൻ നൽകുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ അതിതീവ്ര രോഗവ്യാപനം ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനിതകമാറ്റം സംഭവിച്ച വൈറസുകളുടെ വ്യാപനമാണ് എന്ന് വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലൂടെ തന്നെയാണ് വരും ദിവസങ്ങളിലും ജില്ല കടന്നു പോകുക. ഗോപി, യെസ്, സനോജാണ് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞത്. ഗോപി, മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോടും കൊച്ചിയും ഒക്കെയാണ് ഈ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലോട്ടാണ് ഈ പ്രശ്നങ്ങൾ, ഈ ജനിതക മാറ്റം സംഭവിച്ച വൈറസ്, ഇരട്ട ജനിതക മാറ്റം വന്ന വൈറസുകളുടെയെല്ലാം സാന്നിധ്യം അവിടെയാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ നമ്മൾ പോകുന്നത്. സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും ജനിതക മാറ്റം വന്ന വൈറസ് സാന്നിധ്യമുണ്ട് എന്നാണ് റിപ്പോർട്ട്. വോട്ടെടുപ്പിന് മുൻപ് പല ജില്ലകളിൽ നിന്നായി ശേഖരിച്ച സാമ്പിളുകളുടെ ഫലമാണ് സർക്കാരിന് ലഭിച്ചത്.
കോവിഡ് വ്യാപനം ഗുരുതരമായി കൂടിയതിന് കാരണവും ജനിതക മാറ്റമെന്ന വൈറസ് തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. ഏപ്രിൽ 2 സംസ്ഥാനത്ത് നിന്ന് ശേഖരിച്ച സാമ്പിൾ ഫലം ഇനി ലഭിക്കാനുണ്ട്. വോട്ടെടുപ്പിന് മുൻപ് ശേഖരിച്ച സാമ്പിളുകളുടെ റിപ്പോർട്ടിലാണ് ജനിതക മാറ്റം വന്ന വൈറസ് കൂടുതലാണെന്ന് കണ്ടെത്തിയത്. മിക്ക ജില്ലകളിലും നിന്നും പഠനത്തിനായി സാമ്പിൾ ശേഖരിച്ചിരുന്നു. പഠന റിപ്പോർട്ട് പ്രകാരം ആകെ രോഗികളിൽ 40% ജനിതക മാറ്റം വന്ന തീവ്രവ്യാപനശേഷിയുള്ള വൈറസാണ്. ഇതിൽ 30% UK വകഭേദവും 7% ഡബിൾ മ്യൂട്ടന്റ് എന്ന് വിളിക്കുന്ന രോഗതീവ്രതയും വ്യാപന തീവ്രതയും ഒരുപോലെ കൂടുതലുള്ള വൈറസായിരുന്നു. 2% ദക്ഷിണാഫ്രിക്കൻ വകഭേദമാണെന്നും കണ്ടെത്തി. വോട്ടെടുപ്പിന് ശേഷവും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ടും ലഭിക്കും. വ്യാപനശേഷി കൂടുതലായുള്ള ജനിതക മാറ്റമാണ് ആശങ്കപ്പെടുത്തുന്നത്. അതേസമയം വാക്സിന്റെ ഫലത്തെ ജനിതക മാറ്റം സ്വാധീനിക്കില്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം. 2 മ്യൂട്ടനെ സംബന്ധിച്ചോളം വാക്സിനുകൾ ചെറുതായിട്ട് വാക്സിന്റെ എഫക്റ്റീവ്നെസ് കുറക്കുന്നുണ്ട്. പക്ഷേ അത് വാക്സിനുകൾ നോൺ എഫക്റ്റീവ് ആവുന്നില്ല, അത് വലിയ രീതിയിൽ എഫക്റ്റീവ് ആണ് വാക്സിൻസ് ഇതിന് എഗെയിൻസ്റ്റ്. ഇപ്പം നേരത്തെ ഉള്ളത് 80% എന്നുള്ള വാക്സിൻ എഫിക്കസി ഒരുപക്ഷെ 70% കുറയും. ആ 70% മാറിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം കൂടുതൽ ആളുകളെ വാക്സിനേറ്റ് ചെയ്യണത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിലവിൽ നമ്മളതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഡൽഹി, കർണാടക, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് അടക്കം 10 നേരത്തെ തന്നെ ഇരട്ട ജനിതക മാറ്റം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡിന്റെ വ്യാപന തീവ്രതയും വൈറസിന്റെ ജനിതക വകഭേദവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും പറയുന്നത്. IGIB ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരളത്തിന് വേണ്ടി പഠനം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജനിതക മാറ്റം വന്ന വൈറസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധ വേണം എന്നതാണ്. മാസ്കിൻ്റെ കാര്യം പറഞ്ഞു, 2 വയ്ക്കുക തുടങ്ങി ഒരുപാട് പുതിയ, കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരിട്ട രീതിയല്ല പുതിയത് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്, ശേഷി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതിരോധത്തിൻ്റെ ശക്തിയും കൂട്ടണമെന്ന്. ഏതായാലും കോഴിക്കോടിൻ്റെ കാര്യത്തിൽ കലക്ടർ സംഭവ് ഷീറാവു ഇന്നലെ ന്യൂസ് 18 ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിലേക്ക് റിപ്പോർട്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകളിലൊന്നാണ് കോഴിക്കോട്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ജില്ലയിൽ ശക്തമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. ഇത് വ്യക്തമാക്കുന്നതിന് ജില്ലാ കളക്ടർ നമുക്കൊപ്പം ചേരുകയാണ്. ജനിതക മാറ്റം വന്ന വൈറസുകൾ ഈ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടോ? സർ, അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കലി പറയൂ. ഓക്കെ, ഇന്നത്തെ ഒരു റിവ്യൂവിൽ നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള പ്രസൻറ്റേഷനിൽ അങ്ങനെ ഒരു വേരിയൻസ് നമ്മുടെ ഒരുപാട് ജില്ലകളിലും ഉണ്ട്, കോഴിക്കോടിലും ഉണ്ട്. സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വേരിയൻ്റ് ആയിട്ടാണ് നമുക്ക് ആ പ്രസൻറ്റേഷനിൽ പറയുന്നത്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലാണ് രോഗം വളരെ തോതിൽ പടർന്നു പിടിക്കുന്നത്. ഇങ്ങനെ രോഗം അതിവേഗം ഈ ജില്ലയിൽ പടർന്നു പിടിക്കാനുള്ള കാരണം എന്താണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്? സോ അതിനകത്ത് ഈ വേരിയൻ്റ് ആയിരിക്കാം. ഓക്കെ, പുതിയ വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കാം. സോ അതിനാൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഡബിൾ മാസ്ക് ഉണ്ടാവണമെന്നാണ് നമുക്ക് ഈ പ്രസൻറ്റേഷനിൽ പറയുന്നത്. സോ അത്രത്തോളം സീരിയസ് ജനങ്ങൾ സീരിയസ് ആണ്. സോ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ മാസ്ക് വിഷയത്തിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യേണ്ട, ഗ്യാതറിങ്സിലേക്ക് പോവേണ്ട. ഗ്യാതറിങ്സിലേക്ക് പോയാൽ ഉറപ്പായിട്ട് കോവിഡ് ഉറപ്പായിട്ട് വരും, അതിനകത്തൊരു സംശയമില്ല. സോ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ട് ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ഗ്യാതറിങ്ങിലേക്ക് പോവാതെ സൂക്ഷിച്ചിട്ട് ഉണ്ടാവണം. ഈ പുതിയ പശ്ചാത്തലത്തിൽ സ്കൂൾ ബസ്സുകൾ കൂടി ആംബുലൻസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ സ്കൂൾ ബസ്സുകൾ ആംബുലൻസ് ആക്കി മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നിൽ? നമ്മളിപ്പോൾ ഈ LSES ഡിഗ്രിയിൽ ഫസ്റ്റ് ഒരു ആംബുലൻസ് റെഡിയാക്കണം. നമ്മൾ ഓൾറെഡി ആംബുലൻസ് കൺട്രോൾ റൂം ഉണ്ട്, നമുക്ക് RTO നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അത് നമ്മൾ ഉറപ്പാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ ഹോം ഐസൊലേഷനല്ലേ ഉള്ളത്. സോ ഹോം ഐസൊലേഷനിലാണ് ഉള്ളത്. പിന്നെ റിഫറൽ ആവശ്യ സമയത്ത് നമുക്ക് ആംബുലൻസ് നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പിന്നെ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അത് നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാം. പിന്നെ ഓരോ ലോക്കൽ ഗവൺമെൻറ്റിലും ഒരു ആംബുലൻസ് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പാക്കാം. ഓരാൻ പോകുന്ന കുറച്ച് സമയത്തിൽ നമുക്ക് ആൾറെഡി ഒരു പൂളുണ്ട്, ആ പൂൾ തൊട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ ലോക്കൽ ഗവൺമെൻറ്റിലും ഒരു ആംബുലൻസ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടാവും. പിന്നെ FLTCയിലേക്ക് വീടുകളിലെ സൗകര്യമില്ലാത്തവർക്ക് DCCയും FLTCയിലേക്ക് മാത്രമാണ് നമ്മുടെ ഒരു പ്ലാൻ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലോക്കൽ ഗവൺമെൻറ്റ് ഒരു സ്കൂൾ ബസ് ആംബുലൻസിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു ക്രമീകരണം എന്ന നിലയിൽ ഇത്ര ഒരു ക്രമീകരണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ ജില്ലയിലെ ഓക്സിജൻ സംവിധാനം, വെന്റിലേറ്റർ സംവിധാനം, കിടക്കുകൾ എന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സുശക്തമാണോ? അത്തരം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു 50,000 ആക്റ്റീവ് കേസസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത് കോഴിക്കോടിലെ പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് മറ്റു ജില്ലകളിൽ നിന്ന് കോഴിക്കോട് സെൻറ്ററിലുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് സീരിയസ് ആയുള്ള പേഷ്യൻസ് വരും. സോ അതും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇത് മൊത്തം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ളവരും
ഒരു 5000 ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, സോ അത്ര അങ്ങനെ ഒരു അത്രത്തുള്ള പ്ലാനിങ്ങാണ് നമ്മൾ ചെയ്തത്. അടിയന്തര സാഹചര്യം നേരിടുവാൻ സ്കൂൾ ബസ്സുകൾ കൂടി ആംബുലൻസ് സൗകര്യമാക്കുവാനുള്ള ക്രമീകരണത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നു. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. നമ്മൾ തുടരുന്നു. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ 3.5 ലക്ഷം കടന്നതോടെ കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്നു മുതൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്ര തന്നെ സംസാരിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളും കർശനമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. കർണാടകയിൽ ഇന്നു മുതൽ ലോക്ക്ഡൌൺ നിലവിൽ വരും. വിവാദങ്ങൾക്കിടെ വാക്സിൻ വില കുറയ്ക്കണമെന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും ഭാരത് ബയോടെക്കിനോടും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. രാജ്യത്ത് പ്രതിദിനം സ്ഥിരീകരിക്കുന്ന കോവിഡ് കേസുകളുടെ എണ്ണം 3.5 ലക്ഷം കവിഞ്ഞു. കഴിഞ്ഞ 4 ദിവസവും 2000 മുകളിലാണ് മരണം. ആകെ മരണസംഖ്യ 194,123 ആണ്. പല സംസ്ഥാനങ്ങളിലും ഓക്സിജൻ ക്ഷാമം പ്രതിസന്ധിയായി തുടരുകയാണ്. ഒഡീഷയിൽ നിന്ന് 7 സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ ടാങ്കറുകൾ എത്തി. ഓക്സിജൻ ക്ഷാമം രൂക്ഷമാണെന്നും അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആവശ്യപ്പെട്ടു. കർണാടകയിൽ 2 ആഴ്ച ലോക്ക്ഡൌൺ ഇന്നു മുതൽ നിലവിൽ വരും. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി 12,000 ബസ് സർവീസുകൾ ഉറപ്പുവരുത്തിയെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. പഞ്ചാബിൽ രാത്രികാല കർഫ്യൂവും വാരാന്ത്യ ലോക്ക്ഡൌണും കർശനമാക്കി. സംസ്ഥാനങ്ങളുടെ സമ്മർദ്ദം ശക്തമായതോടെ വാക്സിനുകളുടെ വില കുറയ്ക്കണമെന്ന് നിർമ്മാണ കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഭാരത് ബയോടെക്കിനും കേന്ദ്രം കത്തയച്ചതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. വാക്സിനും വെന്റിലേറ്റർ സൌകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും അമേരിക്ക ഉറപ്പു നൽകി. കോവിഡിനെതിരായ പോരാട്ടത്തിന് കരുത്തേക്കാൻ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് മോദി നന്ദി പറഞ്ഞു. കോവിഡിന്റെ ആഗോള വെല്ലുവിളിയെ നേരിടാൻ ഇന്ത്യ US ആരോഗ്യ സംരക്ഷണ പങ്കാളിത്തത്തിന് കഴിയുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച WHO ഇന്ത്യയിലെ അവസ്ഥ ഹൃദയഭേദകമാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ പറഞ്ഞു. ഓക്സിജൻ അടക്കം സാധ്യമായ സഹായങ്ങൾ ഇന്ത്യയിലെത്തിക്കുന്നുണ്ട്. 2,600 ജീവനക്കാരെ ഇന്ത്യയിൽ അധികമായി വിന്യസിച്ചു എന്നും WHO മേധാവി അറിയിച്ചു. പല രാജ്യങ്ങളിലും കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുകയാണ്. അതേസമയം ചില രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനത്തിൽ കുറവ് കാണുന്നത് സന്തോഷം നൽകുന്നത് ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് CP പ്രമോദാണ് ഹർജി നൽകിയിരിക്കുന്നത്. 45 വയസ്സിൽ താഴെയുള്ളവർക്ക് വാക്സിൻ സൌജന്യമായി നൽകില്ലെന്നത് പൌരന്മാരോടുള്ള വിവേചനമാണ് എന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. സംസ്ഥാനത്ത് ഒരു ഡോസ് പോലും കോവിഡ് വാക്സിൻ കിട്ടാത്തവരാണ് തെരുവുകളിൽ അന്തിയിറങ്ങുന്നവരിൽ ഏറെയും. ഇവരിലേറെയും പ്രായമായവരും ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായുള്ളവരുമാണ്. വാക്സിനേഷൻ ഇവർക്കില്ലാത്തത് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നതോടെ പലരും വീടുകളിലേക്ക് ഒതുങ്ങി. എന്നാൽ സ്വന്തമായി വീടില്ലാത്ത നിരവധി പേർ തെരുവുകളിലാണ് ഇപ്പോഴും അന്തിയുറങ്ങുന്നത്. ദുരിതപൂർണമാണ് ഇവരുടെ ജീവിതവും. നഗരത്തിന്റെ തെരുവുകളിൽ അന്തിയുറങ്ങുന്നവരാണ് ഈ ദുരിതകാലത്ത് ഒരു കരുതലും ലഭിക്കാത്തവർ. കോവിഡ് പിടിമുറുക്കുമ്പോൾ ഒട്ടും സുരക്ഷിതരല്ല ഇവരുടെ ജീവിതം. മാസ്ക് ഇല്ല, സാമൂഹ്യ അകലമില്ല, പരിശോധനകളില്ല. ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ കിട്ടിയവർ ആരും തന്നെ ഇല്ല. ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്നവരാണ് പലരും. കോവിഡ് പിടിമുറുക്കിയതോടെ ഉപജീവന മാർഗവും വെല്ലുവിളിയായി. പൈസ അയച്ചേ പൊട്ടാച്ചേ മഴ എടുക്കണം പനിയല്ല പൈസ അല്ല. വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ട്. സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത ഇവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ മറ്റും കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യവകുപ്പ് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് തെരുവുകളിൽ കഴിയുന്നവരിലേക്ക് എത്തിയിട്ടില്ല. മാനസിക വെല്ലുവിളി നേരിടുന്നവർ പോലുമുണ്ട് തെരുവുകളിൽ കഴിയുന്നവർ. ഇത്തരക്കാരെ കണ്ടെത്തി കോവിഡ് വാക്സിനും മെച്ചപ്പെട്ട ചികിത്സയും നൽകേണ്ടത് അതത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും ഇതിനായി രംഗത്തിറങ്ങുകയും വേണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാരായ ശ്യാംദാസിനും
കണ്ണം പ്രസന്നൊപ്പം സിജോ വിജോൺ ന്യൂസ് 18. മറ്റ് സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ ക്ഷാമം നേരിടുമ്പോൾ കേരളത്തിന് പ്രധാനമായും തുണയായത് 2 വർഷം മുമ്പ് കഞ്ചിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ച ഐനോക്സ് എന്ന സ്വകാര്യ കമ്പനിയാണ്. പ്രതിദിനം 149 ടൺ മെഡിക്കൽ ഓക്സിജനാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനു പുറമെ 2 ഓക്സിജൻ ഫില്ലിംഗ് യൂണിറ്റുകളും കഞ്ചിക്കോട് പ്രവർത്തിക്കുന്നുണ്ട്. 2019 ഡിസംബറിൽ കഞ്ചിക്കോട് പ്രവർത്തനം ആരംഭിച്ച ഐനോക്സ് എയർ പ്രൊഡക്ട്സ് എന്ന കമ്പനിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന ഓക്സിജൻ വിതരണക്കാർ. പ്രതിദിനം 149 ടണ്ണാണ് ഉൽപ്പാദനശേഷി. 80 ടൺ ഓക്സിജനെ കേരളത്തിന് ഇപ്പോൾ ആവശ്യം വരുന്നുള്ളൂ എന്നതിനാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഓക്സിജൻ വിതരണം ചെയ്യുന്നുണ്ട്. ഐനോക്സ് കമ്പനിക്ക് പുറമെ 2 ഓക്സിജൻ ഫില്ലിംഗ് പ്ലാന്റുകളും കഞ്ചിക്കോട് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ ആവശ്യത്തിനല്ലാതെ ഓക്സിജൻ സിലിണ്ടറുകൾ നൽകരുതെന്ന് ഇവർക്ക് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ സിലിണ്ടറുകൾ കരുതി വെക്കണമെന്ന നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ടെന്ന് വെങ്കടേശ്വര എയർ പ്രൊഡക്ട്സ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി സെന്തിൽകുമാർ പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ സപ്ലൈ എല്ലാത്തെയും കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയി കൺവേർട്ട് ചെയ്ത് മെഡിക്കൽക്ക് മറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാമേ മെഡിക്കൽ സിലിണ്ടർ. മെഡിക്കൽ സിലിണ്ടർ നമ്മളിടത്തിൽ ഡെയിലി വന്ന് ഒരു 600 എണ്ണം ഫില്ലിംഗ് ആക്കുക കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഓൺ ട്രാൻസ്പോർട്ട് വെഹിക്കിളുണ്ട് സാർ. സോ നമ്മൾ ഇവിടെ ഇനാക്സ് കഞ്ചിക്കോളിലിരുന്ന് ലിക്വിഡ് എടുക്കുക, ഇല്ല പുറത്തിരുന്ന് JSW അത് മാറി ബെല്ലാരി അവിടെ ഇരുന്ന് എടുത്തിട്ട് വന്ന് ഇവിടെ ടാങ്കിൽ സ്റ്റോർ ചെയ്തിട്ട് സിലിണ്ടറിൽ ഫില്ലിംഗ് ആക്കിയിട്ട് കൊടുക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഓക്സിജൻ ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. പ്രതിദിനം 2 ടൺ ഓക്സിജനാണ് അധികമായി വരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഓക്സിജൻ വിതരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അധികൃതർ വ്യക്തമാക്കുന്നു. കേരളത്തിൽ നിലവിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നില്ലെങ്കിലും കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കമ്പനി ഉടമകൾക്ക് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശം. കഞ്ചിക്കോട് നിന്നും ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. രാജ്യം ഓക്സിജന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലം KMML ഓക്സിജൻ വിൽപ്പനയിൽ പുതുചരിത്രം രചിക്കുകയാണ്. 6 മാസത്തിനിടെ പ്ലാന്റിൽ നിന്ന് 1000 ടണ്ണിലധികം ഓക്സിജനാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ ആവശ്യങ്ങൾക്കായി നൽകിയത്. പ്രതിദിനം 70 ടൺ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാവുന്ന പ്ലാന്റ് കഴിഞ്ഞ ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. KMML വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങിയതെങ്കിലും കോവിഡ് സാഹചര്യത്തിൽ കൂടുതൽ പ്രയോജനപ്പെട്ടത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയ്ക്ക്. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിദിനം 63 ടൺ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 7 ടൺ ഓക്സിജൻ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലേക്ക് കയറ്റി അയക്കുന്നു. ഫാക്ടറി ഉപയോഗത്തിന് ശേഷമുള്ള ദ്രവീകൃത ഓക്സിജനാണ് ആശുപത്രികൾക്ക് നൽകുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമായി വരുന്ന മെഡിക്കൽ ഓക്സിജന്റെ 10% ദിവസേന നൽകാൻ KMML പുതുതായി കമ്മീഷൻ ചെയ്ത ഓക്സിജൻ പ്ലാന്റിന് സാധ്യമാകുന്നു. ഇത് എല്ലാ ദിവസവും സർട്ടിഫൈഡ് ടാങ്കുകളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും ആശുപത്രികളിലേക്കും സപ്ലൈ ചെയ്യുന്നു. 1 ടൺ ഓക്സിജന് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള വിലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് KMML ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്നത്. 1 കോടിയിലധികം രൂപയാണ് ഓക്സിജൻ വിൽപ്പനയിലൂടെ KMML ഇതുവരെ ലഭിച്ചത്. ന്യൂസ് 18 കൊല്ലം. തൃശ്ശൂരിൽ നിന്നും ഒരു ആശ്വാസ വാർത്ത. കോവിഡ് രോഗികൾക്ക് കിടക്കക്കരികിൽ പൈപ്പ് ലൈനിലൂടെ ഓക്സിജൻ എത്തിക്കുന്ന സംവിധാനം ഒരുക്കി തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. പ്രാണ എന്ന് പേരിട്ട പദ്ധതി സംസ്ഥാനത്ത് ആദ്യമാണ്. ജീവവായു കിട്ടാതെ കോവിഡ് രോഗികൾ പിടഞ്ഞു മരിക്കുന്ന കരളലിയിക്കുന്ന വാർത്തകൾക്കിടയിലാണ് തൃശൂരിൽ നിന്ന് ഈ ആശ്വാസ വാർത്ത. സിലിണ്ടറുകളുടെ സഹായമില്ലാതെ പൈപ്പ് ലൈനിലൂടെ ഓരോ രോഗിയുടെയും കിടക്കക്കരികിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. 6 വാർഡുകളിലായി 500 കട്ടിലുകളിലേക്കാണ് നേരിട്ട് ഓക്സിജൻ എത്തിക്കുന്നത്. ജൂലൈയിലാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. നമ്മുടെ ഉദ്ദേശം വരുന്നത് ഫസ്റ്റ് ഫേസ് ആയിട്ട് ഒരു 400 ബെഡിന് ഓക്സിജൻ, അത് പ്രത്യേകിച്ചും കോവിഡ് രോഗികൾ കിടക്കുന്ന വാർഡിലേക്ക് നൽകുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിന് ഏതാണ്ട് 66 ലക്ഷം രൂപ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനായിട്ട് നമുക്ക് ലഭിക്കുകയും അതിൽ ഒരു 300 ബെഡുകൾക്ക് നമ്മൾ ഇപ്പോൾ തന്നെ റെഡിയാക്കി. 216 ബെഡുകൾ നമ്മുടെ കോവിഡ് ഏരിയയിലും 110 ബെഡുകൾ നോൺ കോവിഡ് ഏരിയയിലുമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഗുരുതരമാകുമെന്ന് മുൻകൂട്ടി കണ്ട മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പദ്ധതി വിഭാവനം ചെയ്തത്. നിലവിൽ 150 രോഗികൾ ഓക്സിജനെ ആശ്രയിക്കുന്നുണ്ട്. കോവിഡ് വന്ന രോഗികളെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് നമുക്കുള്ള റിസൾട്ടുകളൊന്നും അത്ര ആശാഭാവമല്ല. പക്ഷേ ഏർലി ആയിട്ട് നമുക്ക് ഓക്സിജൻ തെറാപ്പിയും സ്റ്റീറോയിഡ്സും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ആ വെന്റിലേറ്ററിലേക്ക് രോഗികൾ പോകുന്നത് കുറയ്ക്കാൻ പറ്റും. അത് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്.
പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പദ്ധതിക്ക് 65 കോടി രൂപയാണ് ചെലവ്. മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റിലേക്ക് കഞ്ചിക്കോട് നിന്നാണ് ലിക്വിഫൈഡ് ഓക്സിജൻ എത്തിക്കുന്നത്. സാധാരണ 6 ദിവസങ്ങൾക്കിടയിൽ നിറയ്ക്കുന്ന പ്ലാന്റ് കോവിഡ് രോഗികൾ വർദ്ധിച്ചതോടെ 1.5 ദിവസം കൊണ്ട് കാലിയാകും. അതിനാൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് കൂടി നിർമ്മിക്കുന്നുണ്ട്. രാജ്യത്ത് ഓക്സിജൻ കിട്ടാതെ കോവിഡ് രോഗികൾ പിടഞ്ഞു മരിക്കുമ്പോഴാണ് രോഗികളുടെ കട്ടിലിനരികിലേക്ക് പൈപ്പ് ലൈനിലൂടെ ഓക്സിജൻ എത്തിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് മാതൃകയാവുന്നത്. വുഹാനിൽ സ്ഥിതി രൂക്ഷമാകുന്നത് കണ്ടാണ് ഇത്തരമൊരു സംരംഭം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇതിന്റെ 2ാം ഘട്ട പ്രവർത്തനത്തിലാണ് ഇപ്പോൾ അധികൃതർ. ക്യാമറാമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. വാക്സിൻ വിഷയത്തിൽ സംസ്ഥാനത്തെ വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കിട്ടിയ സൗജന്യ വാക്സിൻ ആളുകളെ വലയ്ക്കാതെ വിതരണം ചെയ്യാനെങ്കിലും പറ്റിയിട്ട് പോരെ കേന്ദ്ര വിമർശനമെന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. ഡൽഹിയിലേക്ക് നോക്കി വിലപിക്കുന്നവർ തിരുവനന്തപുരത്ത് വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ കുഴഞ്ഞു വീഴുന്നവരെ കാണാതെ പോകുന്നത് അത്ഭുതമാണ്. ഇത്ര കുറഞ്ഞ ഡോസ് പോലും കൃത്യമായി നൽകാൻ കഴിയുന്നില്ലെങ്കിൽ മെയ് 1 ശേഷം എന്താവും അരാജകത്വം? കിട്ടിയ വാക്സിനെങ്കിലും ആസൂത്രണത്തോടെ കൊടുത്തിട്ടാവാം വിലയെ ചൊല്ലിയുള്ള വാചാകസർത്തെന്നും മുരളീധരൻ എഫ് പി പോസ്റ്റിൽ പറയുന്നു. സംസ്ഥാനത്ത് ലോക്ക്ഡൌണും നിരോധനാജ്ഞയും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആഹ്ലാദ പ്രകടനം കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് ആരോപിച്ചാണ് ഹർജി. കൊല്ലം സ്വദേശികളായ അഡ്വക്കേറ്റ് വിനോദ് മാത്യു, വിൽസൺ, ഡോക്ടർ എസ് ഗണപതി എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് 48 മണിക്കൂറിലേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ സർക്കാർ കോടതിയെ അറിയിക്കും. എന്നാലും വോട്ടെണ്ണൽ ദിനമെടുക്കുമ്പോൾ ചങ്കിടുപ്പിലാണ് കോട്ടയത്തെ ഇടത് വലത് മുന്നണികൾ. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റം മുതൽ പരീക്ഷണങ്ങൾ ഏറെ കണ്ട തെരഞ്ഞെടുപ്പിനാണ് ദിവസങ്ങൾക്കുള്ളിൽ ഫലം വരുന്നത്. കഞ്ഞിരപ്പള്ളിയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് എൻ ഡി എ. കോട്ടയത്ത് ഇത്തവണ പതിവ് കാത്തിരിപ്പല്ല. ജോസ് കെ മാണി ഇടതു മുന്നണിയിലെത്തിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടന്നത്. യു ഡി എഫ് കോട്ടയായ കോട്ടയം ഇത്തവണ മാറി വോട്ട് ചെയ്തതായി ഇടതു മുന്നണി കണക്ക് കൂട്ടുന്നു. ജില്ലയിലാകെ വലിയ നേട്ടമാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ കാത്തിരുന്നാലും കോട്ടയം ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഭിമാനകരമായ റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു സംശയമില്ല. അത് യാഥാർത്ഥ്യമായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഴുകിപ്പോയ ക്രൈസ്തവ വോട്ടുകൾ തിരികെ എത്തിക്കാനായെന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം. ലതിക സുഭാഷ് വിമതയായി മത്സരിച്ച ഏറ്റുമാനൂർ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് യു ഡി എഫ് പറയുന്നു. എണ്ണിത്തിട്ടപ്പെടുത്തി പറയുന്നത് ശരിയല്ല, അതിനൊരു ചെറിയ സമയമുണ്ട്. പക്ഷേ ഒരു കാര്യം, വളരെ കംഫർട്ടബിൾ മജോറിറ്റിയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ അൽഫോൺസ് കണ്ണന്താനം അട്ടിമറി വിജയം നേടുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ജില്ലയിലാകെ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും എൻ ഡി എ നേതാക്കൾ പറയുന്നു. പൂഞ്ഞാറിൽ പി സി ജോർജും പാലായിൽ മാണി സി കാപ്പനും അവസാന കണക്കിലും വിജയം ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ ഒളിപ്പിച്ച സസ്പെൻസ് അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പരീക്ഷണ വേദി എന്ന് ചോദിച്ചാൽ അതിന് കോട്ടയം എന്ന് തന്നെയാണ് ഉത്തരം. ഈ പറഞ്ഞ പോലെ ജോസ് കെ മാണിയുടെ വരവ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ജനം വിലയിരുത്തുന്നു എന്നറിയാൻ ഇനിയൊരു എത്ര ദിവസം, ഇങ്ങനെ 3-4 ദിവസം അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ്, ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊണ്ടുവന്ന ഫണ്ട് തൃശൂർ കൊടകരയിൽ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിലെ മുഖ്യപ്രതികൾക്കായി അന്വേഷണ സംഘം തെരച്ചിൽ ശക്തമാക്കി. ഈസ്റ്റ് കോടാലി വെട്ടിയാടൻ വീട്ടിൽ ദീപക്, ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂർ സ്വദേശികളായ ഇട്ടിച്ചാൽ വീട്ടിൽ അഭിജിത്ത്, തോപ്പിൽ വീട്ടിൽ ബാബു, വെട്ടിപ്പറമ്പിൽ ഹാരിഷ്, തരുപീടിക വീട്ടിൽ ലബീബ്, വേലപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൾ ഷഹീം എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ്. കേസിൽ 3 മുഖ്യപ്രതികൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. സംഭവത്തിന്റെ ആസൂത്രകൻ, സഹായിച്ചയാൾ, പണം തട്ടിയെടുത്തയാൾ എന്നിവരാണ് പിടിയിലാകാനുള്ളത്. അതേസമയം പരാതിക്കാരൻ ഇനിയും നഷ്ടപ്പെട്ട പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല. ഏപ്രിൽ 3 കൊടകരയിൽ വെച്ച വാഹനവും 25 ലക്ഷം രൂപയും കവർന്നു എന്നാണ് കേസ്. എന്നാൽ ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുപോയ 3.5 കോടി രൂപ വാഹനത്തിലുണ്ടായിരുന്നു എന്ന സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നത്. ബി ജെ പിയുടെ പണമാണിതെന്ന് ഇടത് നേതൃത്വം ആരോപിച്ചിരുന്നു. എന്നാൽ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ബി ജെ പി നിലപാട്. ന്യൂസ് 18, തൃശൂർ. ഗൂഗിൾ ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല കുട്ടപ്പന്മാരായിട്ടുള്ള ടീമുകളാണ് അല്ലേ?
ഫുൾവിറ്റ് കേസാണ്. ഏതായാലും അന്വേഷണം തുടരട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതൽ ഏതായാലും മറ്റൊരു വിഷയത്തിലേക്ക് വരാം. മൻസൂർ വധക്കേസിലെ പ്രതിയുടെ വീടിന് തീവച്ചു. പെരിങ്ങളം ലോക്കൽ കമ്മിറ്റി അംഗവും വള്ളുകണ്ടി ബ്രാഞ്ച് സെക്രട്ടറിയുമായ വി പി ജാബിറിന്റെ വീടിനാണ് തീവച്ചത്. വീടിന്റെ പിൻഭാഗവും നിർത്തിയിട്ടുന്ന കാറ്, ടൂ വീലർ എന്നിവയും കത്തി. സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്ന് സി പി എം ആരോപിച്ചു. മനു ആണ് ചെയ്തത്. മനു, എന്തൊക്കെയാണ് സംഭവം? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി 1:30 ശേഷമാണ് ഈ സംഭവം നടന്നത്. വീട്ടിനുള്ളിലെ അകത്തെ ആളുകൾ ഒരു സ്ഫോടന ശബ്ദം പോലെ കേട്ടതിന് ശേഷമാണ് അവർ പുറത്തേക്ക് വന്നത്. അപ്പോഴാണ് വാഹനങ്ങൾ കത്തി നശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കണ്ടത്. വീടിന്റെ പുറകുവശവും പൂർണ്ണമായും ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസും അഗ്നിശമന സേനയും രംഗത്തെത്തി അവരുടെ സഹായത്തോടുകൂടിയാണ് തീ അണച്ചത്. ഇതിന്റെ പുറകിൽ ലീഗാണ് എന്നാണ് സി പി എം നേതാക്കളുടെ ഒരു ആരോപണം. നേരത്തെ ഈ മൻസൂർ വധക്കേസിൽ പി പി ജാബിറിനെ 10-ാം പ്രതിയായി പോലീസ് പ്രതി ചേർത്തിരുന്നു. എന്നാൽ ജാബിറിന് ഈ കേസുമായി ബന്ധമില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട്. ഈ കേസിൽ ജാബിറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധവും ലീഗ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് പുറകിൽ ലീഗാണെന്നുള്ള ശക്തമായ ആരോപണമാണ് സി പി എം ഉന്നയിക്കുന്നത്. സി പി എം നേതാക്കൾ അവിടെ ജാബിറിന്റെ വീട് സന്ദർശിക്കുകയും ഈ തരത്തിൽ ഇതിന് നടപടി വേണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുവാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഈ റാസ്പുട്ടിൻ നൃത്തം, നമ്മുടെ രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ റാസ്പുട്ടിൻ നൃത്തം കേരളമാകെ ഏറ്റെടുത്ത് കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി ഭയങ്കര വൈറലായതാണ്. പക്ഷെ അതിനേക്കാളും വൈറലായ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആളെ മൂന്നെണ്ണം അടിച്ചു ഇല്ല എന്നൊക്കെയുള്ള ആകെപ്പാടെ കൺഫ്യൂഷനാണ്. നമുക്ക് ആ മനുഷ്യനെന്ന് കാണാം. മദ്യപിച്ചയാളെ പോലെ നൃത്തം ചെയ്യുമെങ്കിലും താൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലെന്നാണ്. വ്യത്യസ്തമായി റാസ്പുട്ടിൻ ഡാൻസ് അവതരിപ്പിച്ച തൃശൂർ പാഞ്ഞാൽ സ്വദേശി സനൂപ് കുമാർ. മെഡിക്കൽ വിദ്യാർത്ഥികളായ ജാനകിയും നവീനും തന്നെ വിളിച്ച് അഭിനന്ദിച്ചുവെന്നും സിനിമയാണ് സ്വപ്നമെന്നും സനൂപ് പറഞ്ഞു. സുവി വിശ്വനാഥിന്റെ റിപ്പോർട്ടിലേക്കാണ്. റസ്പുട്ടിൻ ഗാനത്തോടൊപ്പം ചുവട് വെച്ച ആ കുടിയൻ നമ്മോടൊപ്പമുണ്ട്. തൃശൂർ പാഞ്ഞാൾ സ്വദേശി സനൂപ് കുമാറാണ്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഈ ഒരു കുടിയൻ സ്റ്റൈലിലാണോ? എപ്പോഴും അല്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാറുള്ളതാണ് കുടിയൻ രീതിയിൽ. പിന്നെ അത് കൂടാണ്ട് എൻ്റെ രീതിക്ക് ഞാൻ ഡാൻസ് അങ്ങനത്തെ വേറെ പെർഫോമൻസ് എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ കുടിയൻ്റെ ഒരു ക്യാരക്ടറാണ്. ശരിക്കും ജീവിതത്തിൽ എങ്ങനെയാണ്? ശരിക്കും ജീവിതത്തിൽ കുടിക്കാറില്ല. ഈ റസ്പുട്ടിനല്ലാതെ കുടിയനായിട്ട് വേറെ എന്തിലൊക്കെയാ ചെയ്തത്? വേറെ വാത്തി കമ്മിങ് എന്നുള്ള സോങ്ങിന് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു കുടിയൻ്റെ എല്ലാ ലക്ഷണങ്ങളും തോന്നുന്ന രീതിയിലാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഈ പ്രഭുദേവയുടെ ഡാൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും? ഉണ്ട്. ചെറുപ്പത്തിൽ ഞാൻ ഈ ഡാൻസൊക്കെ തുടങ്ങിയ സമയത്ത് ഫുള്ളി എന്താ പറയുക, ഈ യൂട്യൂബ് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഡാൻസ് ഞാൻ പഠിച്ച്. വേറെ പഠിക്കാൻ പോയിട്ടില്ല, ക്ലാസ്സുകൾക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് പ്രഭുദേവയുടെ ആയാലും പിന്നെ രാഘവ കോക്രച്ച് അങ്ങനത്തെ ഒരുപാട് പേരുടെ വീഡിയോസ് നോക്കിയിട്ടാണ് പഠിച്ചത്. ഇതിനൊരു സ്റ്റാർട്ടിങ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസറാണ് രാഘവന്, രാഘവ് ജോയാലും പിന്നെ പ്രഭുദേവ ഉണ്ട്. പക്ഷേ ഡിറ്റോ എന്ന് പറഞ്ഞൊരു ഡാൻസറുണ്ട് പുള്ളിക്കാരി. സിനിമയിൽ നിന്നൊക്കെ കുറേ അവസരങ്ങൾ ഇപ്പോൾ തേടി വന്നിട്ടുണ്ടായിരിക്കും? ഇല്ല, സിനിമയെന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടില്ല. പക്ഷേ സിനിമ ഫീൽഡിലുള്ള ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പായിട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസ് അതേപോലെ വെബ് സീരീസുകളൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇനി വരുന്നുണ്ട് അങ്ങനെ. പിന്നെ ഫിലിമിൻ്റെ ഒരെണ്ണം വന്ന് കിടക്കുന്നുണ്ട്, പക്ഷെ അതൊന്ന് കൺഫേം ആയിട്ട് നമുക്ക് അതിലായിട്ട് പോവാം. സിനിമ താല്പര്യം? സിനിമയാണ് എല്ലാത്തിനോടും അവസാനം താല്പര്യം. സിനിമ തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കായാലും ഇപ്പോൾ ഈ ഒരു ആക്ടിങ് പാഷനായാലും എല്ലാത്തിൻ്റെയും അവസാനം സിനിമ തന്നെയാണ് ലക്ഷ്യം.
എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു അപ്രീസിയേഷൻ ഇത്രയും വൈറലാവുമ്പോൾ ചാനലുകൾ വരുന്നു എടുക്കുന്നു, ഈ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? ഒരുപാട് സന്തോഷം, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വരുന്നത്. കാരണം ഇതിനു മുമ്പേ ഇതുപോലെ വീഡിയോസൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു രീതിയിൽ പല നമുക്ക് അറിയുന്ന പേഴ്സണലി അറിയുന്നവരും അറിയാത്തവരും ഇതുപോലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് നല്ല നല്ല കമൻസ് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. അതെ, ഈ സുവി ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ എങ്ങനെയാണ്, അതായത് അടിക്കോ എന്ന് ചോദിക്കാൻ ഒരു മടിയുണ്ട്. ജീവിതത്തിൽ എങ്ങനെ പുള്ളി അറിയില്ല, ഞാൻ ഇല്ല, ഞാൻ കൂടുതൽ കണ്ടുപിടിക്കാറില്ല. പക്ഷെ എന്ത് രസമാണ് അല്ലേ, ഭയങ്കര. കാരണം ആ ഒരു രണ്ട് ഇപ്പം ഒരാള് അടിച്ച് പഞ്ചറായി നിൽക്കുന്നതും അയാൾ തന്നെ ഡാൻസ് ചെയ്യുന്ന ഭയങ്കര രസമല്ലേ, ഒന്ന് എൻഡ് ചെയ്ത് കൈയൊക്കെ ഇങ്ങനെ വെച്ചെന്നുള്ള നിപ്പ കണ്ടിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. എന്തായാലും വേറൊരു വേഷത്തിലായിരുന്നു. എന്തായാലും സനൂപിന്റെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ സനൂപിന്റെ സ്വപ്നം സിനിമയാണ്. സനൂപിന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. കാരണം ഭയങ്കര രസമുള്ള വീഡിയോ ആണ് ഈ ആ കുട്ടികളുടെ, ഈ നവീന്റെയും ജനകിയുടെയും വീഡിയോ, വീഡിയോയുടെ വേറൊരു വേർഷൻ എന്ന് പറയാവുന്ന, എന്നാൽ അതുപോലെ തന്നെ വൈറലായ ഒരു വീഡിയോ ആയിട്ടാണ് സനൂപ് വന്നത്. ആ വീഡിയോ യഥാർത്ഥ ലുക്ക് ഭയങ്കര രസല്ലേ. റാസ്പുട്ടൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഐ ഇല്ല ചങ്ങയാണല്ലോ, എന്നാലും ഗംഭീരമായി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ്. കോവിഡ് ബാധിച്ച് യുപിയിലെ ആശുപത്രിയിൽ കഴിയുന്ന മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന ഭാര്യയുടെ പരാതി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ ബെഞ്ചിലാണ് ഹർജി. കാപ്പന്റെ ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കാതെ ചങ്ങല കിട്ടുന്ന ഭാര്യയുടെ ഹർജിയിൽ ആരോപിക്കുന്നു. സിദ്ദിഖ് കാപ്പനെ എയിംസിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ വിവിധ എംപിമാർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു. മനുഷ്യത്വരഹിതമായ നടപടി ചൂണ്ടിക്കാട്ടി എഡിറ്റേഴ്സ് ഗിൽഡും രംഗത്തെത്തി. കാപ്പന് മതിയായ ചികിത്സ എത്രയും വേഗം ഉറപ്പാക്കണമെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വൈഗാക്കൊല കേസിൽ കേരളത്തിന് പുറത്തുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കാതെ പ്രതി സനൂമോഹൻ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിച്ചു. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സനൂവിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. മനോരോഗ വിദഗ്ധനെ കൊണ്ട് മാനസിക നിലയും പരിശോധിപ്പിക്കും. മകളെ കൊന്നതിൽ സനൂമോഹൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതക കാരണത്തെക്കുറിച്ചുള്ള മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിന് തുടക്കം മുതൽ സംശയമുണ്ടാക്കിയിരുന്നു. വൻ സാമ്പത്തിക ബാധ്യത കാരണം മകളെ കൊന്ന ശേഷം പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ പരാജയപ്പെട്ടെന്നുമാണ് സനൂമോഹന്റെ മൊഴി. അതേസമയം കൊലയ്ക്ക് ശേഷം ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ എത്തി ആർഭാട ജീവിതം നയിച്ച സനൂമോഹൻ ആത്മഹത്യാശ്രമം നടത്തിയെന്ന് പറയുന്നത് കളവാണെന്ന് പോലീസിന് ബോധ്യമായി. കുട്ടിയെ കൊലപ്പെടുത്തി ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു സനൂമോഹൻ പദ്ധതിയിട്ടിരുന്നതെന്നാണ് പോലീസ് നിഗമനം. വൈഗയെ കൊല്ലാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മനോരോഗ വിദഗ്ധനെ കൊണ്ട് സനൂമോഹന്റെ മാനസിക നില പരിശോധിക്കും. Maybe the next step will be in understanding Puliyathe's mental health status and the reason for doing this activity. It's a heinous crime. So, completely discard cheyan pattilla. We have to understand the background of it and we will be putting efforts. Ippothekke we have not put in, we will be looking into it. 2017 സാമ്പത്തിക കുറ്റകൃത്യത്തിന് മഹാരാഷ്ട്ര പോലീസ് സനൂമോഹനെതിരെ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊച്ചിയിലെത്തിച്ച സനൂമോഹനെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ന്യൂസ് 18, കൊച്ചി. കേരള സർവകലാശാലയിലെ പ്രൊഫസർമാരുടെ ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിലും വ്യാപകമായ ഡാറ്റ തട്ടിപ്പെന്ന പരാതി. ഗൈഡും സർവകലാശാല സെനറ്ററുമായ പ്രൊഫസർ ഹെലൻ ആന്റണി, ബയോ കെമിസ്ട്രി വകുപ്പ് മേധാവിയായ പ്രൊഫസർ എസ് മിനി, അസിസ്റ്റന്റ് പ്രൊഫസർ പി എ ജനീഷ് എന്നിവരുടെ ഗവേഷണ പ്രബന്ധങ്ങളിൽ ഡാറ്റ തട്ടിപ്പുകളുണ്ടെന്നാണ് പരാതി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർ അടക്കമുള്ളവർക്ക് പരാതി നൽകി. ദേശീയ ഗവേഷണ സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ കൊണ്ട് ഡാറ്റ തട്ടിപ്പ് പരിശോധിക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് യു ജി സിക്കും ഗവർണർക്കും കേരള സർവകലാശാല വൈസ് ചാൻസലർക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഇത്
നിഷ്പക്ഷമായ ഒരു സമിതിയെക്കൊണ്ട് അന്വേഷണം നടത്തുകയും ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇത്തരത്തിലുള്ള അധ്യാപകരെ സർവകലാശാല സർവീസിൽ നിന്നും പുറത്താക്കുവാനുള്ള ആർജവം സർവകലാശാല അധികൃതർ കാണിക്കണം. മുൻ എം പി ബി കെ വിജയന്റെ ഭാര്യയുടെ ഗവേഷണ ഗൈഡടക്കമുള്ള പ്രൊഫസർമാർക്കെതിരെയും പരാതിയുണ്ട്. കഴിഞ്ഞ 7 വർഷമായി ജനകീയ കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷി നടത്തി മാതൃകയാകുകയാണ് പാലക്കാട്ടെ മേപ്പാടം ഗ്രാമം. CPM മേപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷിയിലൂടെ വിളവെടുക്കുന്ന പച്ചക്കറിയെല്ലാം സൗജന്യമായാണ് നാട്ടുകാർക്ക് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 7 വർഷമായി പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ മേപ്പാടം ഗ്രാമം ഇങ്ങനെയാണ്. 2-ാം വിള നെല്ല് കൊയ്തെടുത്താൽ CPM ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദിന്റെ 2 ഏക്കർ പാടത്ത് നാട്ടുകാർ ഒരുമിച്ചിറങ്ങി പച്ചക്കറി നടും. മത്തനും കുമ്പളവും വെള്ളരിയും ചീരയും പടവരവുമെല്ലാം നടും. വിത്തിടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കൃഷിപ്പണിയെല്ലാം ഒരുമിച്ചാണ്. വിളവെടുപ്പ് ആരംഭിച്ചാൽ പിന്നെ ആഘോഷമാണ്. കിട്ടുന്ന പച്ചക്കറിയെല്ലാം മേപ്പാടത്തെ നാട്ടുകാർക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുക. ഇവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തോ അത് മുഴുവനും ഇവിടെയുള്ള ജനങ്ങൾ തികച്ചും സൗജന്യമായി എല്ലാവരും കൂടി പങ്കിട്ടെടുക്കുന്ന ഒരു പ്രത്യേക തരം ഇതാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ലാഭമോ ഒന്നും നോക്കാതെ ഈ പാടത്ത് വന്ന് പണിയെടുക്കുന്നതിനും അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർക്ക് കിട്ടുന്ന സമയത്തിൻ്റെ സമയം ഇവിടെ വന്നിട്ട് ചെലവഴിച്ച് അവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒന്നും നോക്കാതെയാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. CPM മേപ്പാടം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഈ ജനകീയ കൂട്ടായ്മ. ഇത്തവണ ആദ്യഘട്ടത്തിൽ 3 ടണ്ണോളം പച്ചക്കറി ലഭിച്ചു. 2-ാം ഘട്ട വിളവെടുപ്പ് തുടരുകയാണ്. ഇത്തവണത്തെ വിഷുവിന് 300 വീടുകളിലാണ് സൗജന്യമായി പച്ചക്കറി വിതരണം ചെയ്തത്. അടുത്ത തവണ മീൻ വളർത്തൽ ഉൾപ്പെടെ കൂടുതൽ കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നാടിനാകെ മാതൃകയായ ഈ ജനകീയ കൂട്ടായ്മ. ന്യൂസ് 18 പാലക്കാട്. മനുഷ്യർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത്ര മനോഹരമായ പലതും നടക്കും. അത് മാത്രമല്ല, ഈ ഒരുപാട് സ്ഥലത്ത് ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കൃഷി തുടങ്ങി, ഇതുപോലെ കൃഷി വന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു ലാഭേച്ഛയില്ലാതെ എല്ലാവരും ഒരുമിച്ച് വരിക, എല്ലാവരും ഒരേ മനസ്സോടെ പങ്കെടുക്കുക. ഇത്ര തരിശ് ഇത്ര സ്ഥലമാണ് വീണ്ടും പച്ചപ്പായത് പാടമായാലും ഈ പച്ചക്കറി കൃഷിയായാലും ഒരുപാട് സ്ഥലത്ത് ധാരാളം പേര് ഒരുപാട് ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ പല സ്ഥലത്തും, ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്തൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നാട്ടുചന്തയാണ്. നാട്ടുചന്ത എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ജൈവം, അത് പാല് തേൻ എല്ലാം ഉണ്ട്. പാലും തേനും ഒക്കെ ഒഴുക്കും എന്നൊക്കെ പറയുന്നത് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. എല്ലാം കൊണ്ടുവങ്ങാണ്ട് വയ്ക്കുന്ന പാടേ ഉള്ളു. അപ്പോഴേ വന്ന് ആഴ്ച കൊണ്ടുപോകും. നന്നായിട്ട് പോകുന്നുണ്ട്. ഇതായാലും നന്നാവട്ടെ. കൂടുതൽ കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .com സന്ദർശിക്കുക. ഇടവേള.